സിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. റിപ്പോർട്ട് പുറത്തുവിടരുതെന്നാവശ്യപ്പെട്ട് നടി രഞ്ജിനി സർക്കാരിനെ സമീപിച്ചതാണ് വീണ്ടും ആശയക്കുഴപ്പത്തിന് കാരണമായത്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകൾ നൽകിയ റിപ്പോർട്ടർ പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് ആർ റുഷിപ്പാൽ ഉൾപ്പെടെ 7 പേർക്ക് ഇന്ന് റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകുമെന്നായിരുന്നു സാംസ്കാരിക വകുപ്പ് അറിയിച്ചിരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് ആർ റുഷിപ്പാൽ തന്നെ ചേരുകയാണ്. തത്സമയം റുഷിപ്പാൽ, ഗുഡ് മോർണിംഗ്. ഒരു ചിങ്ങപ്പുലരിയാണ്, മലയാളിയെ സംബന്ധിച്ച് പുതുവർഷ ആരംഭമാണ്. സ്ഫോടനാത്മകമായ ചില വെളിപ്പെടുത്തലുകളായിരിക്കും ഇന്ന് ഈ വാർത്താ പുലരിയിൽ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തുന്നത് എന്ന സൂചനകളാണ് പുറത്തു വന്നിരുന്നത്. പക്ഷേ അതിനിടയിലാണ് നടി രഞ്ജിനയുടെ തടസ്സവാദം വന്നിരുന്നത്. സർക്കാർ എപ്പോൾ വ്യക്തമാക്കും ഈ റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടുമോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന കാര്യത്തിൽ? റുഷിപ്പാൽ, ബിനിൽ, 2019 December 31 സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണം സംബന്ധിച്ച് പഠിച്ച് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത്. അത് WCC ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇത്തരമൊരു കമ്മീഷനെ തന്നെ സർക്കാർ നിയമിച്ചതും. 2017 കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് പല വെളിപ്പെടുത്തലുകൾ സിനിമാ മേഖലയിൽ നിന്ന് വന്നു. സ്ത്രീകൾ നിരന്തരം ചൂഷണം ചെയ്യപ്പെടുന്നു, തൊഴിൽ ചൂഷണം നടക്കുന്നു, ലൈംഗികമായ അതിക്രമം നടക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും വന്നു. തുടർന്നാണ് WCC എന്ന സംഘടന രൂപപ്പെടുകയും സംഘടന തന്നെ സർക്കാരിനോട് ഈ കാര്യം ആവശ്യപ്പെടുകയും ഇങ്ങനെ ഒരു അന്വേഷണം വന്നു. ആ പ്രശ്നപരിഹാരത്തിനായി റിപ്പോർട്ട് പുറത്തേക്ക് വരും. അത് പക്ഷേ അത് സർക്കാരിന് ലഭിച്ച ആ റിപ്പോർട്ട് അത് WCCയും ആവശ്യപ്പെട്ടിട്ടും അത് പുറത്തുവിടാൻ സർക്കാർ തയ്യാറായില്ല. വ്യക്തിഗത വിവരങ്ങൾ അത് പുറത്തുവിടാൻ പറ്റില്ല എന്ന നിലപാട് സർക്കാർ ആവർത്തിച്ചു. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറ്റപ്പോൾ മാധ്യമപ്രവർത്തകരടക്കം ഈ RTI വഴി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി. അപ്പോഴും സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിടാൻ കഴിയില്ല എന്ന മറുപടി നൽകി. പിന്നാലെയാണ് വിവരാവകാശ കമ്മീഷനെ ആശ്രയിക്കുന്നത്. വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ അബ്ദുൽ ഹക്കീം ഉത്തരവിടുകയായിരുന്നു. ഏറ്റവും നിർണായകമായ ഉത്തരവ് വന്നത് ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അത് പുറത്തുവിടണം, അതിൽ വ്യക്തിഗത വിവരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ടിലെ മറ്റു പേജുകൾ പുറത്തുവിടണമെന്ന ഉത്തരവ് വിവരാവകാശ കമ്മീഷൻ പുറത്തുവിടും. അങ്ങനെ ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ഞാനുൾപ്പെടെയുള്ള 7 പേർക്ക് നൽകാനുള്ള തീരുമാനം സാംസ്കാരിക വകുപ്പ് എടുത്തു. പക്ഷേ അതിനിടയിൽ സിനിമാ നിർമ്മാതാവ് ഹൈക്കോടതിയെ സമീപിക്കുകയും സ്റ്റേ വാങ്ങുകയും ചെയ്തു. ഒടുവിൽ ഇപ്പോൾ നിയമ തടസ്സം നീങ്ങി. ഇന്ന് രാവിലെ 11 റിപ്പോർട്ടിൻ്റെ പകർപ്പ് സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നും കൈപ്പറ്റാനുള്ള നിർദ്ദേശം ഇന്നലെ സാംസ്കാരിക വകുപ്പിൽ നിന്നും എനിക്ക് ലഭിച്ചു. പക്ഷേ ഇന്നലെ രാത്രിയോടെ നടി രഞ്ജിനി സർക്കാരിനെ സമീപിച്ചു ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന നിർദ്ദേശവുമായി. രഞ്ജിനി ഉൾപ്പെടെയുള്ളവർ ഈ മൊഴി നൽകിയിട്ടുണ്ട്. ഏതായാലും രഞ്ജിനി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചപ്പോൾ സ്റ്റേ അനുവദിക്കാൻ ഡിവിഷൻ ബെഞ്ച് തയ്യാറായിട്ടില്ല. തിങ്കളാഴ്ച രഞ്ജിനിയുടെ വാദം തുടങ്ങും. ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന ആവശ്യമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലും രഞ്ജിനി മുന്നോട്ട് വെച്ചത്. ഏതായാലും ഏറ്റവും നിർണായകമായ വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ട്. കാരണം ഈ മേഖലയിൽ, സിനിമാ മേഖലയിൽ നിരന്തരം സ്ത്രീകൾ നേരിട്ട ചൂഷണങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടുന്ന റിപ്പോർട്ടാണ്. അതിൽ നിരവധി സിനിമാ പ്രവർത്തകരുടെ മൊഴിയുണ്ട്. പക്ഷേ ആ മൊഴി ഉൾപ്പെടെ മറ്റു പല പ്രധാനപ്പെട്ട തെളിവുകൾ, പെൻഡ്രൈവിൽ ഈ ഹേമ കമ്മിറ്റി സർക്കാരിന് സമർപ്പിച്ച ചില പ്രധാനപ്പെട്ട തെളിവുകളുണ്ട്. അതിൽ ദൃശ്യങ്ങളുണ്ട്, ചിത്രങ്ങളുണ്ട്, മറ്റ് ചാറ്റുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളുണ്ട്. പക്ഷേ അത് പുറത്തുവിടില്ല എന്ന് ആദ്യം തന്നെ സർക്കാർ നിലപാട് സ്വീകരിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ, ഈ സിനിമാ മേഖലയിൽ നടന്ന ചൂഷണങ്ങളുടെ കണ്ടെത്തലുകൾ ഉൾപ്പെടുന്ന 300 റിപ്പോർട്ട്, ആ 300 പല പ്രധാനപ്പെട്ട ഭാഗങ്ങളും വെട്ടിമാറ്റി 233 മാത്രമാണ് പുറത്തു വരുന്നത്. പക്ഷേ ആ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുന്നു എന്നതാണ് ഏറ്റവും അവസാനമായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ഒന്ന്, ഈ 300 റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാൻ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി 3 കമ്മിറ്റി ആയിരുന്നു. ആ കമ്മിറ്റി ഏതാണ്ട് 1 crore+ രൂപയാണ് ചിലവഴിച്ചത്. അത്രയും തുക ചിലവഴിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് 4.5 ഇരുട്ടുമുറിയിൽ അടച്ചു വെച്ചത്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടിയും സിനിമാ മേഖലയിൽ ഇത്തരം ചൂഷണം തടയാൻ ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. WCC എന്ന വുമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടന അത് നിരന്തരം ആവശ്യപ്പെട്ടു. നിയമസഭയിൽ KK രമ MLA 3 ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടണമെന്ന ആവശ്യം ഉയർത്തിയത്. 3 അത് വ്യക്തികളുടെ സ്വകാര്യതയുടെ ലംഘനമായി മാറും, അതുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ലെന്ന സിനിമാ മന്ത്രി സജി ചെറിയാൻ ആവർത്തിക്കുന്ന സാഹചര്യം. ഏതായാലും ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഒന്നുറപ്പാണ്, ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളിലെ പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെങ്കിലും ഈ റിപ്പോർട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളാൻ കഴിയില്ല. ഏതായാലും ചൂഷണങ്ങളുടെ വിവരങ്ങൾ സ്വാഭാവികമാണ്. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ചത്, ഇതിൻ്റെ സംഗ്രഹം പുറത്തു വരികയാണെങ്കിൽ തന്നെ അത് വലിയ കോളിളക്കം സിനിമാ മേഖലയിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. സിനിമാ മേഖലയിൽ മലയാളികൾ, സിനിമ ആരാധകർ, അവരുടെ മനസ്സിലുള്ള വിഗ്രഹങ്ങൾ വീണുടയുമോ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിനാണ് ഇന്ന് 11 മണിക്ക് ഉത്തരം ലഭിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോഴും ഇക്കാര്യത്തിൽ ഒരു നിയമോപദേശം ലഭിച്ചതിന് ശേഷം മാത്രമേ റിപ്പോർട്ട് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് നടി രഞ്ജിനി സർക്കാരിനോട് ആവശ്യപ്പെടുന്നതിൽ, റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ നിയമ തടസ്സമില്ല എന്ന് പറയപ്പെടുന്നു, പക്ഷേ ഒരു ആശയക്കുഴപ്പമുണ്ട്. അപ്പോൾ സർക്കാരിന് വേണമെങ്കിൽ പുറത്തുവിടാം, രഞ്ജിനിയുടെ അപേക്ഷ പരിഗണിക്കണമോ വേണ്ടയോ എന്നുള്ളത് സർക്കാരിൻ്റെ വിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അങ്ങനെയല്ലേ? ഇതിൽ ബിനിൽ, രഞ്ജിനിയുടെ ഈ അപേക്ഷ, അത് അഭ്യർത്ഥന, അത് സ്വീകരിക്കേണ്ട ഒരാവശ്യവും ഒരു ബാധ്യതയും നിലവിൽ സംസ്ഥാന സർക്കാരിനില്ല. കാരണം ഹൈക്കോടതി തന്നെ സിംഗിൾ ബെഞ്ച് ഇക്കാര്യത്തിൽ കൃത്യമായ ഉത്തരവ് നൽകിയതാണ്. 7 ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് കൈമാറണം. ഈ അപേക്ഷ നൽകി പണമടച്ച ഞാനുൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ്, അതിൽ വ്യക്തിഗത വിവരങ്ങൾ ഉണ്ടാകില്ലെന്ന് സംസ്ഥാന സർക്കാരും വിവരാവകാശ കമ്മീഷനും ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ആ റിപ്പോർട്ട് പുറത്തു വരട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ ഈ നടി രഞ്ജിനി സമീപിച്ചപ്പോഴും ഈ ഒരു ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഡിവിഷൻ ബെഞ്ചും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ഒരു നിയമ തടസ്സവുമില്ല. പക്ഷേ നടി രഞ്ജിനിയുടെ ആവശ്യം, അത് പരിഗണിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു രാഷ്ട്രീയ തീരുമാനം സംസ്ഥാന സർക്കാരിനെടുക്കാം. ഉദ്യോഗസ്ഥ തലത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ അതിൻ്റെ പകർപ്പുകൾ നേരത്തെ തന്നെ എടുത്ത് തയ്യാറാക്കി വെച്ചു. എനിക്ക് ഇന്നലെ വൈകിട്ടോടെയാണ്, കാരണം ഈ ഉത്തരവ് നേരത്തെ വന്നെങ്കിലും ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വളരെ വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഞാനുൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് സാംസ്കാരിക വകുപ്പ് കത്ത് നൽകിയത്. ഏതാണ്ട് വൈകിട്ട് 5 മണിയോടെയാണ് എനിക്ക് ഇമെയിൽ വഴി സന്ദേശം ലഭിച്ചത്. ഇന്ന് 11 മണിക്ക് സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ 233 പേജ് അത് കൈപ്പറ്റണം എന്ന നിർദ്ദേശം. ഏതായാലും ഇനി സംസ്ഥാന സർക്കാർ എടുക്കുന്ന തീരുമാനം, സാംസ്കാരിക വകുപ്പ് എടുക്കുന്ന തീരുമാനം നിർണായകമാകും. കാരണം ഈ റിപ്പോർട്ട് പുറത്തുവിട്ടില്ലെങ്കിൽ അത് രാഷ്ട്രീയമായി LDF സർക്കാരിന്, 2 പിണറായി സർക്കാരിന് വലിയ തിരിച്ചടിയാകും. അത് വലിയ വിമർശനത്തിന് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 1 പിണറായി സർക്കാരായാലും 2 പിണറായി സർക്കാരായാലും സർക്കാർ ഇപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ നിർബന്ധിതമായത് സജിമോൻ പാറയിൽ എന്ന് പറയുന്ന നിർമ്മാതാവ് ഹൈക്കോടതിയെ സമീപിച്ച െങ്കിൽ പോലും സ്റ്റേ വേക്കൻ്റ് ചെയ്തുകൊണ്ട് സർക്കാരിന് പൂർണ്ണ അധികാരം കൊടുക്കുകയായിരുന്നു. സ്വകാര്യതയെ മാനിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള പൂർണ്ണ റിപ്പോർട്ടിൻ്റെ ഭാഗം പുറത്തുവിടാൻ വേണ്ടി ഈ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ വിശദമായി എത്തുന്നത്. ആർ റോഷിപ്പാൽ ഞങ്ങളുടെ പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് ആയിരിക്കും. വിവരാവകാശ കമ്മീഷൻ്റെ ഭാഗമായി വിവരാവകാശ നിയമപ്രകാരം സമർപ്പിച്ചിട്ടുള്ള അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ സാംസ്കാരിക വകുപ്പിൽ നിന്ന് ആദ്യം ഈ റിപ്പോർട്ട് ഏറ്റുവാങ്ങാൻ പോകുന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാൾ. രാവിലെ 11 മണിയോടെ ആ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയാണ്. മറ്റ് തടസ്സങ്ങൾ ഉണ്ടായില്ലെങ്കിൽ സംഭവിക്കുക, അങ്ങനെയെങ്കിൽ റിപ്പോർട്ടറായിരിക്കും ഈ വാർത്ത, ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ, സ്ഫോടനാത്മകമായിട്ടുള്ള റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക്